എന്റെ മോള് കാരണം ഈ വീട്ടിനുള്ളിൽ ആരും സങ്കടപ്പെടാൻ പാടില്ല. അമ്മയും വല്യമ്മയുടെ പക്ഷം ചേർന്നു. കസ്തൂരി എന്തായാലും ഇവിടുന്ന് പറഞ്ഞു അയക്കേണ്ടി വരും. അതിനു മുൻപ് കസ്തൂരി, എല്ലാവരും പറയുന്നതൊന്നും നീ ശ്രദ്ധിക്കേണ്ട. ഇവിടെ നിറങ്ങേണ്ടി വന്നാലും എങ്ങോട്ടും പോവാനില്ലല്ലോ എന്ന നിരാശയും സങ്കടവും ഉണ്ടാവണ്ട. ദേ നോക്ക്, നിന്നെ എവിടെയെങ്കിലും നിർത്തി ഞാൻ പഠിപ്പിക്കും. നിന്നെ ഒരു നിലയിലെത്തിക്കുന്നത് വരെ എന്ത് വന്നാലും ഞാൻ കൈവിടില്ല. സാറിപ്പോ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കണ്ട. ഇപ്പൊ തന്നെ ഞാൻ പലരുടെ മുന്നിൽ കുറ്റക്കാരിയാ. ഇനി വേറെ എന്തെങ്കിലും സംശയം കൂടി ആർക്കെങ്കിലും തോന്നിയ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. അതിലെനിക്ക് പേടിയില്ല. പക്ഷേ സാറിന്റെ റാണി ചേച്ചിയുടെയും ജീവിതം എന്ത് പറഞ്ഞാലും എന്റെയും റാണിയുടെയും ജീവിതം. നിനക്കൊരു ജീവിതം വേണ്ടേ? എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ മതിയോ? സാറേ, സാറിന്റെ അടുത്ത് നിന്ന് സംസാരിക്കാത്തപ്പോ ആരെങ്കിലും വന്ന് കാണും. ആര് കണ്ടാലും എന്താ? നീയോ ഞാനോ അറിഞ്ഞുകൊണ്ട് റാണിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മനസ്സില്ലാ മനസ്സോടെ കഴുത്തിലൊരു താലി കെട്ടേണ്ടി വന്നു എന്നതൊഴിച്ചാൽ എന്ത് തെറ്റാ ചെയ്തേ? അതിനിത്രയധികം മാനസിക പീഡനം അനുഭവിക്കേണ്ടവളാണോ നീ? നീയും എന്റെ റാണിയെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള പെണ്ണല്ലേ? നിനക്കും വേണ്ട ഒരു ജീവിതം. ആരെന്ത് പറഞ്ഞാലും നിന്നെ ഒരു ദുഃഖപുത്രിയാക്കാൻ ഞാൻ അനുവദിക്കില്ല. സാറേ നിർത്ത്, റാണി ചേച്ചിയുടെ അമ്മയും അച്ഛനുണ്ട് ഇവിടെ. റാണിയുടെ അച്ഛൻ ആ മനുഷ്യനാ? ആ മനുഷ്യനാ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്? റാണി ചേച്ചിയുടെ അച്ഛൻ എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? സാറെന്താ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ നിന്നെ കുറച്ചു ദിവസം രാധാനിലയത്തിൽ നിർത്താവെന്ന് ചോദിച്ചപ്പോ അങ്കിള് പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ അച്ഛൻ വല്യത്തന്നാകരിലാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിനക്ക് കാണിച്ചു തന്നോ? അച്ഛനെ കണ്ടിരുന്നെങ്കിൽ നിനക്ക് ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കണമായിരുന്നോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അങ്കിള് നിന്നോട് വലിയ തെറ്റാ ചെയ്തതെന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്കിളിനോട് ദേഷ്യ. നിനക്ക് എങ്ങോട്ടെങ്കിലും പൊക്കൂടെ? ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിനക്ക് എന്ത് നേട്ടമുള്ളത്? നീ ഒരാൾ കാരണം എനിക്ക് ഈ വീട്ടിൽ നഷ്ടപ്പെട്ടത് എന്റെ അനിയത്തി സ്വാതിയാ. ഇപ്പോഴാണോ നിനക്ക് അനിയത്തെ കുറിച്ച് ഓർമ്മ വന്നത്? ഇത്ര പെട്ടെന്ന് എവിടുന്നാ അനിയത്തിയോട് സ്നേഹം കൂടിയത്? സ്വാതി ഇവിടുന്ന് ഇറങ്ങിയാലും കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടില്ലാന്ന് നീ സ്വാതിയെ വെല്ലുവിളിച്ചതല്ലേ?
അപ്പൊ റാണിക്ക് മാത്രമല്ല, ആദിക്കും കസ്തൂരി എവിടെ നിർത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ചേച്ചി. റാണിക്ക് അവളെ കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാണുമായിരിക്കും, അല്ലെങ്കിൽ അവക്കൊരു കൂട്ട്. പക്ഷേ ആദിക്ക് അവൾ ഇവിടെ നിൽക്കണമെന്ന് എന്തായിരുന്നു നിർബന്ധം? അത് കസ്തൂരിയോട് വേണമെന്ന് റാണി പറയുമ്പോ ഞാനതനുസരിക്കണ്ടേ? സ്വാതിന്റെ സഹോദരി തന്നെയാ, അതിലും വലുത് എനിക്കെന്റെ റാണിയുടെ സന്തോഷമല്ലേ. അതിനുവേണ്ടി അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയമ്മയ്ക്ക് സഹോദരങ്ങളുണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ എന്റെ ചെറിയ ചെറിയച്ചനൊപ്പല്ലേ നിൽക്കൂ. അത്രയേ ഞാനും ചെയ്തുള്ളൂ. രാധാമണി വാപ്പോ. ശരി ശരി. മാലിനി, കസ്തൂരി എന്ത് വന്നാലും ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തണം. അവൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ എന്നെ അറിയിക്കണം. പിന്നെ ഒരിക്കലും അവൾ ഇങ്ങോട്ട് വരില്ല. എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. പറഞ്ഞതല്ലേ, ഓർമ്മയുണ്ടല്ലോ. എങ്കിൽ കാണാം. എന്നെ പോലെ തന്നെ ചില സംശയങ്ങൾ രാധാമണി ചേച്ചിക്കുണ്ട്. വരട്ടെ, സമയമാവുമ്പോ ഓരോന്ന് പുറത്തു വരും. ആദ്യം അവരുടെ സംശയം എന്താണെന്നറിയട്ടെ. മോള കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അവളെ പറഞ്ഞുവിടുന്നതിനോട് മോൾക്കെന്നല്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. കസ്തൂരി നമ്മളോട് ചെയ്ത സഹായങ്ങളൊന്നും മരണം വരെ നമുക്ക് ആർക്കും മറക്കാനും പറ്റില്ല. എന്നാലും കസ്തൂരി ഇവിടുന്ന് പറഞ്ഞുവിടണമെന്ന് തന്നെയല്ലേ അച്ഛനും അമ്മയും പറഞ്ഞു വരുന്നത്? സ്വാതി എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്കാതെ കസ്തൂരി ഇവിടുന്ന് പറഞ്ഞുവിടണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ചിലർക്കൊക്കെ മകളേക്കാൾ മുകളിലായി പോകുമോ മരുമകൾ എന്ന ചിന്തയുണ്ട്. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഈ വീട്ടിലെല്ലാവരും ഒരുപോലെയാ. ഒരാൾക്കായിട്ട് ഒരു പ്രത്യേകതയില്ല. പ്രത്യേക പരിഗണന വേണമെന്നൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമില്ലാതെ കസ്തൂരിയുടെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നതിനോടാ എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. മോള് പറയുന്നത് ശരിയാ, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷേ എന്തു ചെയ്യും? ശരിയുടെ പക്ഷത്ത് നിൽക്കണം. സ്വാതി എങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനും വാസന്തിയും താല്പര്യം കാണിക്കണില്ല എന്നൊരു പരാതിയുണ്ട്. ഞങ്ങൾ മോളുടെ താല്പര്യത്തിന് കസ്തൂരിയെ പറഞ്ഞുവിടുന്നില്ല, സ്വാതിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നൊക്കെയാ ഇവിടെ പലരും പറയുന്നത്. ഞങ്ങളാണ് മോളെ ഇപ്പോ ശരിക്കും പെട്ടിരിക്കുന്നേ. ഇന്ന് വരെ ഒരു വിരോധം പോലും കാണിക്കാത്ത ഏട്ടത്തെ ഇപ്പോ ഒരു ശത്രുവിനെ പോലെയാ ഞങ്ങളെ കാണുന്നേ. ഇങ്ങനെയൊന്നും ഇന്ന് വരെ ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാ അച്ഛനും അമ്മയും കസ്തൂരിയെ പറഞ്ഞുവിടാൻ പറ്റുമെന്ന് ചോദിച്ചത്. എന്തായാലും മോള തീരുമാനിക്കണ്ടേ. മോള് ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനിക്കേ. വസന്തി, ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിലായി. അവസാനം കസ്തൂരിയെ ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞുവിടേണ്ടി വരും. അതിനു മുമ്പ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. സ്വന്തം മകളെ വീട്ടിൽ നിർത്തട്ടെന്ന് ചോദിച്ചപ്പോ വീട്ടിൽ വേറൊരു ജോലിക്കാരി ആവശ്യമില്ലാന്ന് അങ്കിൾ പറഞ്ഞപ്പോ എന്റെ ചോര തിളച്ചതാ.
സ്വന്തം മകളാണെന്ന് അറിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു അച്ഛനങ്ങനെ പറയാൻ പറ്റൂ? റോഷ, എന്ത് സംഭവിച്ചാലും ഞാൻ കസ്തൂരിയെ കൈവിടില്ല. തന്ത തള്ളി പറഞ്ഞോട്ടെ, പക്ഷേ ഈ താലി കെട്ടിയവൻ അവളെ ഉപേക്ഷിക്കില്ല. എന്നുവെച്ചാ നീ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നും ഞാൻ ആ പറഞ്ഞതിനില്ല. ഇപ്പൊ എനിക്ക് അവളോട് ഇതുവരെ തോന്നാത്തൊരു സ്നേഹമുണ്ട്. അത് അവളുടെ കഴുത്തില് താലി കിട്ടിയതിന്റെ ബാധ്യതയുടെ പേരിലല്ല, അവളോട് എനിക്ക് പ്രണയം തോന്നിയിട്ടുമില്ല. അവളും നമ്മളെപ്പോലെ ഒരു സാമൂഹ്യ ജീവിയാ. അവളെ എന്ത് വില കൊടുത്തും സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കണം. എന്നിട്ട് എന്റെ അങ്കിളിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ പറയും, ദേ നിങ്ങളുടെ മകളെ, എന്റെ റാണിയുടെ അനിയത്തിയെ, അവൾ സ്വപ്നം കണ്ടതുപോലെ ഒരു ഡോക്ടർ ആക്കിയിരിക്കുന്നുവെന്ന്. ഡോക്ടർ കസ്തൂരി, അതെന്റെ വാശിയാ. വാശിയൊക്കെ കൊള്ളാം, റാണി നിന്നെ വിട്ടേച്ചു പോവാതെ നോക്കിക്കൊള്ളണം. അവളെവിടെ പോവാൻ? അവളെവിടെയും പോവില്ല, മരണം വരെ എന്റെ കൂടെ ഉണ്ടാവും. മരണം വരെ ഒന്നിച്ച് ജീവിക്കാവുന്ന ഹൃദയം കൊണ്ട് കരാറിൽ ഏർപ്പെട്ടവരാ ഞാനും റാണിയും. എനിക്ക് റാണിയെയും റാണിക്ക് എന്നെയും കൂടാതെ ജീവിക്കാനാവില്ലടാ. അവളുടെ അനിയത്തിയല്ലേ കസ്തൂരി, അവൾക്കറിയില്ലെങ്കിലും എനിക്കറിയാലോ. അപ്പൊ കസ്തൂരി ഒരു നിലയിലെത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ആ ഇവനെന്തിനാ ഈ രാത്രി വിളിക്കുന്നത്? ആരാ? പ്രകാശൻ. ഹലോ. കസ്തൂരിയെ വീണ്ടും കൗസ്തുഭത്തിലേക്ക് കൊണ്ടുപോയി അല്ലേ? ആ കൊണ്ടുപോയി. ഞാൻ അറിഞ്ഞു. ആ സോറി, പ്രകാശനോട് അനുവാദം വാങ്ങാൻ മറന്നുപോയി. പ്രകാശൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാണാവോ? കസ്തൂരിയെ കൂട്ടിക്കൊണ്ടുപോരാൻ. പ്രകാശൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാണാവോ? കസ്തൂരിയെ കൂട്ടിക്കൊണ്ടുപോരാൻ. കസ്തൂരിയെ ഇയാളുടെ കൂടെ നിർത്തില്ല. നീ അവളെ കൊണ്ടുപോവാൻ ഇങ്ങ് വാ, കള്ള കാമുക. നിന്നെ ഇവിടെയിട്ട് ഞാൻ പൂട്ടും. അതിനു മുമ്പ് ഇയാളെ ഞാൻ കുടുംബത്തിലും സമൂഹത്തിലും വലിച്ചു കീറി നാറ്റിക്കും. മണിയറ കള്ള, കാത്തിരുന്നോ നീ? അവനിങ്ങോട്ട് വരും പോലും കസ്തൂരിയെ കൊണ്ടുപോവാൻ. വരട്ടെ, കസ്തൂരി ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണ്ടേ? നീ അവനെ വല്ലാണ്ട് സ്വാഗതം ചെയ്യണ്ട. അവൻ കൗസ്തുഭത്തിൽ വന്ന് റാണി നിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞാൽ കസ്തൂരിയാണ് നിന്റെ ഭാര്യയെന്ന് അവൻ പറയും. അവനെ വാശി പിടിപ്പിച്ച നീയെ തോറ്റുപോകൂ. വളരെ ക്രൂരമായിട്ടാണമ്മേ രാധാമണി കസ്തൂരിയോട് പെരുമാറിയത്. എന്റെ മോളെ പലരും ചേർന്ന് അവിടുന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം മോൾക്ക് അഭയം കൊടുക്കാൻ കഴിയാതെ നിസ്സഹായനായി കേട്ടു നിൽക്കേണ്ടി വന്നു എനിക്ക്. പലപ്പോഴും എന്റെ മോള് വലിയ പ്രതീക്ഷയോടെ എന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ശ്രമിക്കാതെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് തന്ന വാക്ക് പാലിച്ചു. എൻ്റെ മോളോട് കൊടും ക്രൂരത കാണിച്ചിട്ടാണെങ്കിലും ഞാൻ എന്തിനു വേണ്ടിയാ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? കസ്തൂരിയോട് സ്നേഹമില്ലഞ്ഞിട്ടാണോ? അതിൻ്റെ മനസ്സിൻ്റെ നന്മ അറിയാഞ്ഞിട്ടാണോ? ദുരിതങ്ങൾക്ക് നടുവിൽ പകച്ചു നിൽക്കുന്ന ആ കൊച്ചിനെ മനഃപൂർവ്വം സഹായിക്കണ്ടെന്ന് അമ്മ വിചാരിച്ചിട്ടില്ല. നീയായിട്ടുണ്ടാക്കി വച്ച ഈ ധർമ്മസങ്കടം ഈ അമ്മ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണല്ലോ. ഒരമ്മയും മകളെയും തീരാ ദുഃഖത്തിലേക്ക് എറിഞ്ഞ നിനക്ക് ജന്മം തന്നത് ഞാനാണല്ലോ. ആ അമ്മയുടെയും മകളുടെയും ശാപം ഞാനും അനുഭവിക്കണം. അമ്മേ, ഇനിയും എന്നെ നോവിക്കല്ലേ? എനിക്ക് തന്ന വാക്കു പാലിക്കാനാ നീ കസ്തൂരിയെ ഒന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ മുന്നില് നാലു പേരറിയുന്ന നിന്റെ കുടുംബത്തിന്റെ ഭദ്രതയാ മുഖ്യം. എന്റെ കൺമുന്നിൽ വെച്ച് നീയും രാധാമണിയും വഴക്കിട്ടു പിരിയരുത്. എന്റെ മകന് രാധാമണിയെയും റാണിമോളെയും കൂടാതെ വേറൊരു ഭാര്യയും മോളും ഉണ്ടെന്ന് ഈ ലോകം അറിയരുത്.
വീട്ടിൽ തിരിച്ചു വന്ന സ്നേഹവും സമാധാനവും എന്റെ മരണം വരെ നഷ്ടപ്പെടരുത്. വളരെ ദൂരെ നിന്ന് നീ കസ്തൂരിയെ സഹായിച്ചോ, സഹായിക്കണം. പക്ഷേ അവളെ ഇടയ്ക്കിടയ്ക്ക് കാണാനോ അടുത്ത് വിളിച്ചു വരുത്തി സംസാരിക്കാനോ പാടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കസ്തൂരി മോള് നിന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആർക്കും നിന്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല, ഈ അമ്മയ്ക്ക് പോലും. അമ്മ ഈ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. പക്ഷേ കസ്തൂരിയെ മറക്കാനോ അവളെക്കുറിച്ച് ഓർക്കാതിരിക്കാനോ എത്ര ശ്രമിച്ചാലും എന്റെ മനസ്സനുവദിക്കില്ല. അങ്ങനെ ഒരു മോളില്ലെന്ന് ഈ ജന്മം എന്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ പറ്റുമമ്മേ? റാണിമോള് സുരക്ഷിതമായൊരിടത്ത് എത്തിയതുകൊണ്ട് അവളെപ്പറ്റി ഓർക്കാറേയില്ല. പക്ഷേ ഓരോ നിമിഷവും അരക്ഷിതാവസ്ഥയിൽ കിടന്നുള്ള എന്റെ കസ്തൂരിമോളുടെ അച്ഛ എന്നുള്ള വിളി എന്റെ മനസ്സിന് തരുന്ന വേദനയുടെ ആഴം എത്രയാണെന്നറിയോ? മോനെ, നീ ഇനിയും പതറിപ്പോയാൽ തകരാൻ പോകുന്നത് ഈ കുടുംബമാ. ദാ നോക്ക്, ഒരു കുടുംബം പൊട്ടാതെയും പൊളിയാതെയും കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാ. ഒരു സാമ്രാജ്യം ഭരിക്കാം, ഒരു രാജ്യം ഭരിക്കാം, ഒരു പഞ്ചായത്ത് ഭരിക്കാം, പക്ഷേ ഒരു വീട് ഭരിച്ചുകൊണ്ട് പോകണമെങ്കിൽ നല്ല കരുതൽ വേണം, അതിനുള്ള ആത്മാർത്ഥതയും ആത്മസംയമനവും വേണം. ഞാൻ കൗസ്തുവത്തിലെ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. അവിടെ നല്ല വിശേഷങ്ങളാ അല്ലേ ശരത്? അയ്യോ, ശരത് എന്തിനാ കരഞ്ഞത്? ഏയ്, കരഞ്ഞൊന്നുമില്ല. എന്തിനാമ്മേ കൗസ്തുവത്തിലെ വിശേഷങ്ങൾ പറഞ്ഞ് ശരത് കരഞ്ഞത്? അവിടെയൊന്നുമില്ലല്ലോ. എന്താ ശരത്, സ്വാതി കൗസ്തുവത്തിലേക്ക് വരാത്തതിലാണോ അതോ കസ്തൂരി അവിടുന്ന് പറഞ്ഞുവിടുന്നതിലാണോ? ഇതിലേത് കാര്യം ആലോചിച്ചിട്ടാ ശരത്തിന്റെ കണ്ണ് നിറഞ്ഞത്? എന്തിനാ അമ്മ ശരത്ത് കരഞ്ഞത്? അവൻ കരഞ്ഞില്ല. പിന്നെ കരയാതെ ശരത്തിന്റെ കണ്ണ് കലങ്ങൂ? അത് കണ്ണിലെന്തോ പൊടി പോയിട്ടാ. ആണോ ശരത്? കണ്ണിൽ പൊടി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാനെടുത്ത് തരുമായിരുന്നല്ലോ. നോക്കട്ടെ, ഞാനേ എടുത്തു കൊടുത്തു. ശരത്തിന്റെ കണ്ണിലെ പൊടി എടുക്കാനുള്ള എന്റെ അവസരം അമ്മ നശിപ്പിച്ചത്. എന്റെ കണ്ണിൽ പൊടി ഇനിയും വീഴുമല്ലോ, അപ്പോ നിനക്ക് അവസരം തരാം. ആ ശരത്, നമുക്ക് ആ പെയിന്റിങ്സ് ഇങ്ങ് തിരിച്ചെടുപ്പിക്കണ്ടേ? ശരത്, ആ പെയിന്റിങ്സ് ഇങ്ങോട്ട് കൊണ്ടുവരണം. എത്ര നാളായി ഞാൻ പറയുന്നു, ഇനി ഞാൻ പോയി എടുത്തോണ്ട് വരണം. വേണ്ട, നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറയാം. ഇപ്പോഴാ ശരത്തിന്റെ ഓരോ പെയിന്റിങ്സിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ പെയിന്റിങ്സിനും എന്തൊക്കെ ഡയമെൻഷനാ? ഇവളി പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണോ, അതല്ല വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ശരത്? അതെപ്പോഴാ കൊണ്ടുവരിക ശരത്? പെട്ടെന്ന് കൊണ്ടുവരാം. താങ്ക് യു ഡിയർ. ആ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ? പറഞ്ഞോ, എത്ര വേണമെങ്കിലും പറഞ്ഞോ. ആ കസ്തൂരിയുടെ കാര്യം വലിയ കഷ്ടം തന്നെയല്ലേ, അവൾ അവിടുന്ന് പോകേണ്ടി വരും. ഞാൻ അവിടെ നിന്ന് കസ്തൂരിയോട് അങ്ങനെ പറഞ്ഞത് നമുക്ക് ആ വീട്ടുകാരോടൊപ്പം അല്ലേ നിൽക്കാൻ പറ്റൂ. ശരത്, നമുക്ക് കസ്തൂരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? ഏയ്, അതെന്തിനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പറഞ്ഞത് കള്ളം. ശരത്തിന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുവരും. അവളിവിടെ വരുന്നതിൽ
നിങ്ങൾ തടസ്സം നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയണമല്ലോ. ചീരുവിന്റെ ചിത്രവും ഒപ്പം കസ്തൂരി ഇങ്ങോട്ട് വന്നാൽ എന്റെ എല്ലാ ചരിത്രവും വ്യക്തമാവും. അതുകൊണ്ട് കസ്തൂരി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേയില്ല. ദതിയടിക്കെന്നും പറഞ്ഞ് ആദ്യം എന്തിനു വേണ്ടിയാ പൂമ്പാറയ്ക്ക് വന്നത്?